കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസം ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തീർത്തും ആധികാരികമായി ഡിസൈൻ ചെയ്തൊരു കോഴ്സാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇഫ് ഐ വാസ്, ഇഫ് ഐ വെർ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് വാസ്, വെർ ഉപയോഗിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ പി ഡി എഫ് ഫയൽസ് വാങ്ങിയിട്ട് എല്ലാവരും ഈ പേജ് നമ്പേഴ്സ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. പി ഡി എഫ് ഫയൽസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വിളിക്കേണ്ടതാണ്. ഞാൻ ഇന്നലെ ടയേർഡ് ആയിരുന്നു എന്നെങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത് നമുക്കറിയാം. ഐ വാസ് ടയേർഡ് യെസ്റ്റർഡേ. അവിടെ ഐക്ക് ശേഷം വാസ് ആണ് ഉപയോഗിക്കാൻ സാധിക്കുക. കാരണം ഐക്ക് സ്യൂട്ട് ആവുന്ന ഓക്സ് വെർബ് വാസ് ആണ്, വേറെയല്ല. അപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് വാസിന് പകരം വേറെ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കോൺവെർസേഷൻ മെത്തേഡിലൂടെ നമ്മൾ വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കും. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം, ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൂഫോട് കൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് ഐ വെർ, ഇഫ് ഐ വാസ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ഇഫ് ആൻഡ് വിഷ്, വിഷിനും ഇഫിനും ശേഷം യു ക്യാൻ യൂസ് വേർ ഇൻസ്റ്റെഡ് ഓഫ് വാസ്. വാസിന് പകരം വേർ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് തിയറിയാണ്, തിയറി നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് സെന്റൻസുകൾ ഇതിൽ വായിക്കാം. ഇഫ് ഐ വെർ യു ഐ വുഡിൻറ്റ് ബൈ ദാറ്റ് കോട്ട്. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ആ കോട്ട് ഞാൻ വാങ്ങിക്കില്ല എന്നാണ് ഈ സെന്റൻസിൻ്റെ അർത്ഥം. ഇത് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് പി ഡി എഫ് ഫയലിൽ കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ലെവൽ പി ഡി എഫ് ഫയലിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കണം. തിയറി മനസ്സിലാക്കിയാലാണ് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇഫ് ഐ വെർ എന്നതിന് പകരം ഇഫ് ഐ വാസ് ഉപയോഗിക്കാൻ സാധിക്കും എന്നതിൻ്റെ പ്രൂഫാണ് ഈ കാണുന്നത്. ഇനി സ്വാഭാവികമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുക, ഷീ എന്ന സബ്ജക്റ്റിന് ശേഷം വാസ് വയ്ക്കണോ വെർ വയ്ക്കണോ. നമുക്കറിയാം ഷി വാസ് ഇൻ ഡൽഹി യെസ്റ്റർഡേ, അവൾ ഇന്നലെ ഡൽഹിയിലായിരുന്നു. അവിടെ നമുക്ക് വാസ് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ വിഷ്, ഇഫ് ഇത്തരം പ്രയോഗങ്ങൾക്ക് ശേഷം ഷീ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ വാസോ വേറോ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ പ്രൂഫാണ് ഈ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വാസാണ്, കാരണം നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം. പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഇഫ് ഐ വെ യു എന്ന ഇത്തരം പ്രയോഗങ്ങളിൽ വാസ് അല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്, വേറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഉപയോഗിച്ച് പഠിക്കേണ്ട വേണം. ഇഫ് ഐ വെ യു ഐ വുഡ് ഇൻ ഗോ ദേ, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകില്ല. അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ പറയുമ്പോഴെങ്കിലും നമ്മൾ ഇഫ് ആയി കഴിഞ്ഞിട്ട് വാസ് അല്ല ഉപയോഗിക്കേണ്ടത്, വേറാണ് ഉപയോഗിക്കേണ്ടത്. കാരണം കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വേറാണ്. വാസ് ഉപയോഗിച്ചാൽ തെറ്റല്ല, കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വേറാണ്. ഇഫ് ഐ വെർ ഇൻ ചാർജ് ഐ ഡു തിങ്സ് ഡിഫറൻ്റ്ലി. ഇവിടെ വുഡിൻ്റെ ഷോർട്ട് ഫോമാണ്, ഐ പ്ലസ് വുഡാണ് ഐറ്റ് എന്നത് കാണാൻ സാധിക്കുക. അപ്പം ഇവിടെ വേർ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. വാസ് ഉപയോഗിച്ചാലും ശരിയാണ്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വേറാണ്. മരിച്ചുപോയ ഒരാളെക്കുറിച്ച് നമ്മൾ പറയുകയാണ്, ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആൾക്കിപ്പോൾ 70 വയസ്സാകുമായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുക. ഇഫ് ഹി വാസ് സ്റ്റിൽ അലൈവ്, അവനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. ഇവിടെ വേറെ ഉപയോഗിക്കാം, തെറ്റൊന്നല്ല, പക്ഷേ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻസ് കൂടുതൽ വേണ്ട. നമുക്ക് വാസ് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, തൽക്കാലം വാസ് ഉപയോഗിക്കാം. കോമൺ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്, വേറെ കോമൺ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് വാസ് തന്നെ ഉപയോഗിക്കാം. ഇഫ് ഹി വാസ് സ്റ്റിൽ അലൈവ്, അവനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഹി വുഡ് ബി 70 ടുഡേ, അവനിപ്പോൾ 70 വയസ്സാകുമായിരുന്നു. അപ്പം ഇത് ഇമാജിനറി സിറ്റുവേഷനാണ്, സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസുകളാണ് ഇതെല്ലാം. ഇനി സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇത്ര സെൻറ്റൻസുകളൊക്കെ ആവശ്യമുണ്ടോ? ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്ത വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് സ്വാഭാവികമായും 70 വയസ്സുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, അല്ലെങ്കിൽ 68 വയസ്സുള്ള ഏതെങ്കിലും വ്യക്തി നമ്മുടെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാകാം. അവരുടെ രണ്ടാം വാർഷികം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവനെക്കുറിച്ച് ഇങ്ങനെ സംസാരം വരുന്നു. അത് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ഇങ്ങനെ, ഓഹ് ആള് മരിച്ചുപോയി, ഭയങ്കര വിഷമമായിപ്പോയി, ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആൾക്കിപ്പോൾ 70 വയസ്സാകുമായിരുന്നു, നല്ലൊരു വ്യക്തിയായിരുന്നു ആള്. ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു സെൻറ്റൻസ് ആവശ്യം വരും. അപ്പോൾ
ഒരു സെന്റൻസ് പോലും നമ്മൾ അനാവശ്യമായി പഠിക്കുന്നില്ല, ഒക്കെ ആവശ്യമുള്ളതാണ്. നിങ്ങൾ ഏത് റേഞ്ചിലേക്കാണ് എത്താൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് സെന്റൻസിൽ ക്രിയേറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ഈ ഒരു മെത്തേഡ് മാറ്റാൻ പറ്റില്ല. ഇവിടെ വാസിന് പകരം വേറെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇവിടെ വാസിന് പകരം ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല, ഡിഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഈസ് ഉപയോഗിക്കാൻ പറ്റില്ല, ആർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു നെയിമൊക്കെ ഉണ്ട്, ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. കൂടുതൽ ഉപയോഗിക്കുന്നത് വാസാണ്, അത് ഉപയോഗിക്കാം. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇത്തരം സെൻറ്റൻസുകളൊക്കെ എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം സെൻറ്റൻസുകളൊക്കെ നമ്മൾ ബുക്സിൽ നിന്നും പി ഡി എഫ് ഫയൽസിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കുറച്ച് സെൻറ്റൻസും കൂടി നമുക്ക് മനസ്സിലാക്കാം. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഉണ്ടല്ല, ഞാൻ വേഗത്തിൽ റിസൈൻ ചെയ്തേനെ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സെൻറ്റൻസ് ഇതാണ്, ഇഫ് ഐ വെയർ ഇൻ യുവർ ഷൂസ് ഐ വുഡ് റിസൈൻ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇഫ് ഐ വെയർ ഇൻ യുവർ ഷൂസ് അതൊരു പ്രയോഗമാണ്, അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. സെയിം മീനിങ് ആണ് ഇഫ് ഐ വെയർ യു എന്നതിനും ലഭിക്കുക. അപ്പോൾ ഇങ്ങനെയും ഉപയോഗിക്കാം, ഇങ്ങനെയും ഉപയോഗിക്കാം. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ അവരെ ക്ഷണിക്കുമായിരുന്നു. ഇഫ് ഐ വെയർ യു ഐ വുഡ് ഇൻവൈറ്റ് ദം, ഐ വുഡ് ഇൻവൈറ്റ് ദം. ഇവിടെ ശ്രദ്ധിക്കണം, ഐ പ്ലസ് വുഡ് ആണിത്. ഐ വുഡ് ഇൻവൈറ്റ് ദം ഇത് നെഗറ്റീവ് ആക്കണമെങ്കിൽ, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലേ ഞാൻ അവരെ ക്ഷണിക്കില്ലായിരുന്നു. ഇഫ് ഐ വെയർ യു ഐ വുഡ് ഇൻ ഇൻവൈറ്റ് ദം. ഇവിടെ വുഡ് ഉണ്ടാക്കാം. സ്വാഭാവികമായും എല്ലാ സെന്റൻസുകളും നമ്മൾ കാണുമ്പോൾ അപ്പോൾ ക്വസ്റ്റ്യൻ ആക്കാൻ സാധിക്കുമോ, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഒരു വർക്ക് നമ്മൾ നടത്തണം. നീ എൻ്റെ സ്ഥാനത്താണെങ്കിലേ നീ അവരെ ക്ഷണിക്കോ, അങ്ങനെ ചോദിക്കണ ഒരു ചോദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമ്മൾ ശ്രമിച്ചു നോക്കാം. നീ അവരെ ക്ഷണിക്കോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം ഫസ്റ്റ് തന്നെ. വുഡ് യു ഇൻവൈറ്റ് ദം, നീ അവരെ ക്ഷണിക്കോ, വുഡ് യു ഇൻവൈറ്റ് ദം ഇഫ് യു വേർ ഇൻ മൈ പൊസിഷൻ. നീ എൻ്റെ സ്ഥാനത്താണെങ്കിൽ, ഇഫ് യു വേർ ഇൻ മൈ പൊസിഷൻ, അങ്ങനെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. വുഡ് യു ഇൻവൈറ്റ് ദം ഇഫ് യു വേർ ഇൻ മൈ പൊസിഷൻ, ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ പരമാവധി എല്ലാ ദിവസവും വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം 3 മുതൽ 10 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 10-15 മിനിറ്റ് അതിനുവേണ്ടി നമ്മൾ ചിലവഴിക്കണം. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം, പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കണം. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദി ഏരിയ ഈസ് ബീങ് പ്രൊമോട്ടഡ് ആസ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇവിടെ ഈ ഒരു സെന്റൻസിൽ ബീങ് പ്രൊമോട്ടഡ് എന്നാണ്, ഇവിടെ ബീങ് പ്രൊമോട്ട് ആണ്, ഇവിടെ ബീങ് പ്രൊമോട്ടിങ് ആണ്. ഇതിലേതാണ് ശരി? എ, ബി, സി. മൂന്നും ശരിയാണെങ്കിൽ എ, ബി, സി എന്ന് എഴുതാം. എ ആണ് ശരിയെങ്കിൽ എ എന്ന് എഴുതാം, ബി ആണ് ശരിയെങ്കിൽ ബി എന്ന് എഴുതാം, എയും ബിയും ശരിയാണെങ്കിൽ എ, ബി എന്ന് എഴുതാം. സ്ക്രീനിൽ നിങ്ങൾക്ക് 2 വീഡിയോസ് കാണാൻ സാധിക്കും. കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്ന വീഡിയോയിൽ ഏത് വീഡിയോ ആണ് ആദ്യം കാണേണ്ടത്, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, നല്ല റിസൾട്ട് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം, ഇതെല്ലാം ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പി ഡി എഫ് ഫയൽസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പി ഡി എഫ് ഫയൽസ് നേരിയ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.